നസറിയ എനിക്ക് എപ്പോഴും അത്ഭുതമാണ്. കാര്യം നസറിയ ഒരു പിന്നെ ഒരു താരം ആണെന്ന് എനിക്ക് തോന്നുന്ന ഒന്നും നസറിയയിൽ നിന്ന് വന്നിട്ടില്ല. എൻ്റെ രണ്ട് പെമ്മക്കളുമായിട്ട് ഭയങ്കര കൂട്ടാണ്. പിന്നെ ഫഹദിൻ്റെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായതും ഒരു ഇതുണ്ടായതും നസറിയ കാരണമാണ്. പിന്നെ ഷീസ് ആൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഓടി പടം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റല്ല. അവിടെയാണ് ഫഹദും നസറിയയും തമ്മിലുള്ള ഒരു സിങ്ക്. ഫഹദിനെ എക്സൈറ്റ് ചെയ്യുന്ന ക്യാരക്ടറെ ഫഹദ് ചെയ്യുള്ളൂ. നസറിയയെ എക്സൈറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ നസറിയ ചെയ്യും. പക്ഷേ അത് തൊഴിലായിട്ട് നടക്കണമെന്ന് ആഗ്രഹമില്ല. ഫഹദിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ഭാര്യയാണ്. എനിക്ക് നസറിയ ഒരു നല്ല മരുമകളാണ്. നസറിയയ്ക്കൊരു പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പാപ്പ ഞാനത് പോയി ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ നോസ്. അതിൽ നിന്ന് ഇപ്പം എനിക്ക് തെലുങ്ക് അഭിനയിക്കാൻ എനിക്ക് വളരെ അത്ഭുതം തോന്നി. പെർഫോമൻസ് തെലുങ്കേറി ഡബ്ബിങ് എത്ര ദിവസം മെനക്കെട്ടെന്നറിയാമോ? ക്ഷമ, ഭയങ്കരമായ ക്ഷമയാണ്. ദിവസങ്ങൾ അവിടെ ഡബ്ബിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തും അതിൻ്റെയൊക്കെ ഡെഡിക്കേഷൻ ഭയങ്കരമായിട്ട് നസറിയയിലുണ്ട്. നസറിയ ഈസ് എ പ്ലസ് ഫോർ ഫഹദ്. ഫഹദ് നസറിയയ്ക്ക് എത്ര പ്ലസ് ആണെന്ന് എനിക്കറിയില്ല, ബട്ട് ദിസ് ഐ നോ വെരി മച്ച്, നസറിയ ഈസ് എ പ്ലസ് ഫോർ ഫഹദ്. പിന്നെ ഫർഹാൻ. ഫർഹാനിൽ ഇപ്പം ഞാൻ ഈ ഭീഷ്മപൂർവം കഴിഞ്ഞ തന്നെ ഫർഹാനെ ഞാൻ ജഡ്ജ് ചെയ്തിരിക്കുന്നത് ഫർഹാൻ ഹീറോ റോൾസിന് വേണ്ടി ശ്രമിക്കാതെ അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജുമൊക്കെ ഒരു സെമി ആക്ഷൻ ഹീറോയുടെ സംഭവമാണ്. അപ്പോൾ ഞാൻ തൽക്കാലം അവനോട് പറഞ്ഞിരിക്കുന്നത് അത്തരം റോളുകൾ, അതിപ്പോൾ ഞാൻ പൂവിന് പുതിയ പൂന്തനിൽ നിന്നും പറഞ്ഞൊരു പടം എടുത്തിട്ടുണ്ട്, ഭയങ്കര ഹോണ്ടിങ് സിനിമ. അപ്പോൾ ആ പൂവിന് പുതിയ പൂന്തനിൽ അത് ഞാൻ തന്നെ റീമേക്ക് ചെയ്ത് തമിഴിൽ സൂപ്പർ ഹിറ്റായി, പിന്നെ കന്നഡത്തിൽ സൂപ്പർ ഹിറ്റായി, പിന്നെ തെലുങ്കിൽ ഹിറ്റായി, ഇന്ത്യയിൽ ഹിറ്റായി. അപ്പം അത്തരം ഒരു റോള് നിന്നെ തേടി വരികയാണെങ്കിൽ വിടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അത്തരം റോളുകളെ ചെയ്യാവുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്താലും സാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു റോള് എനിക്ക് കിട്ടിയാലും ഞാൻ ഒന്നില്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ഡയറക്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പം ഫർഹാന് അങ്ങനെയുള്ള റോളുകളിലെ പോകാറുള്ളൂ, അല്ലെങ്കിൽ വളരെ വളരെ ഇതിലേക്ക് പോകും. കിട്ടുന്ന റോളുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനൊരു കരിയർ ശരിയാവില്ല. വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും നല്ല പിന്നെ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള റോള് ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റോള് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഹദുമായിട്ട് തന്നെ, ഫഹദിൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ സാറിൻ്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് പെർഫോമൻസ് ഒരു പടം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാൻ പറ്റുക? എനിക്ക് തോന്നുന്നത് ഫഹദിൻ്റെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പറയാൻ പറ്റത്തില്ല, എല്ലാത്തിനും മഹേഷിൻ്റെ പ്രതികാരമാണോ ട്രാൻസ് ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല.